നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റെഡ് അലർട്ട് നിലനിൽക്കുന്ന പെരിങ്ങൽകുത്ത് ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നു. ഷട്ടർ തുറന്ന ഡാമിലെ ജലനിരപ്പ് 423 മീറ്റർ പിന്നിട്ട സാഹചര്യത്തിൽ ദേശീയ പാതയിലെ കുതിരാൻ തുരങ്കത്തിൽ ചോർച്ച കണ്ടെത്തി. തുരങ്കത്തിനുള്ളിലെ ഒരു ഭാഗത്തു നിന്നും വെള്ളം ശക്തിയായി താഴേക്ക് ഒലിച്ചിറങ്ങുന്നു. ആലുവയിൽ വൻ വ്യാജക്കള്ള് നിർമ്മാണ കേന്ദ്രം എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. രാസമിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച 1500 ലിറ്റർ കള്ളും ഇത് കൊണ്ടുപോകാനെത്തിയ പിക്കപ്പ് വാനുമാണ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. ശക്തമായ നീരൊഴുക്കിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റെഡ് അലർട്ട് നിലനിൽക്കുന്ന പെരിങ്ങൽകുത്ത് ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നു. ഡാമിലെ ജലനിരപ്പ് 423 മീറ്റർ പിന്നിട്ട സാഹചര്യത്തിലാണ് ഷട്ടർ തുറന്നത്. 424 മീറ്ററാണ് ഡാമിന്റെ പരമാവധി ജലനിരപ്പ്. ശക്തമായ മഴയെ തുടർന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായ സാഹചര്യത്തിൽ ഡാമിലെ ജലത്തിന്റെ അളവ് പരമാവധി ജലനിരപ്പായ 424 മീറ്ററിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതിനാൽ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മഴ ശക്തമായതിനെ തുടർന്ന് തൃശൂർ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ തുറന്നു. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മുന്നൊരുക്ക നടപടികൾ വിലയിരുത്താനായി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ഇന്നലെ യോഗം ചേർന്നു. മഴ ശക്തമായതിനെ തുടർന്ന് തൃശൂർ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ തുറന്നു. ചാലക്കുടി താലൂക്കിൽ പരിയാരത്ത് 4 കുടുംബങ്ങളിലെ 5 പുരുഷന്മാർ, 6 സ്ത്രീകൾ, 4 കുട്ടികൾ എന്നിങ്ങനെ 15 പേരാണ് ക്യാമ്പുകളിലുള്ളത്. മുകുന്ദപുരം താലൂക്ക് പുത്തഞ്ചിറ വില്ലേജിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രോജക്ട് കുന്നിൽ നിന്ന് ഒരു കുടുംബത്തെ വെള്ളൂർ ചെറിയ സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ജില്ലയിൽ മരങ്ങൾ വീണ് 6 വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് തുറന്നുവിടുന്നതിന്റെ മുന്നൊരുക്ക നടപടികൾ വിലയിരുത്താനായി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ഇന്നലെ യോഗം ചേർന്നു. ആവശ്യമെങ്കിൽ മലക്കപ്പാറ മേഖലയിലേക്ക് ആംബുലൻസ് ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. പുഴകളിലെ മീൻപിടുത്തം തടയുന്നതിന് പോലീസും വനംവകുപ്പും കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തും. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ പുറക്കുളം, നെടുകുളം, തോടുകളിൽ നിന്ന് പുല്ല്, ചണ്ടി എന്നിവ നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ചാലക്കുടി നഗരസഭാ പരിധിയിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡുകളിൽ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ, ശിഖരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു. മീഡിയ ടൈം, തൃശൂർ. ദേശീയപാതയിലെ കുതിരാൻ തുരങ്കത്തിൽ ചോർച്ച കണ്ടെത്തി. തുരങ്കത്തിനുള്ളിലെ ഒരു ഭാഗത്തു നിന്നും വെള്ളം ശക്തിയായി താഴേക്ക് ഒലിച്ചിറങ്ങുകയാണ്. തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തു നിന്നാണ് വെള്ളം ചോരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ കുതിരാനിലെ ഇരട്ടക്കുഴൽ തുരങ്കങ്ങളിൽ ഒന്നിൽ വൻ ചോർച്ച. പാലക്കാട്ട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന തുരങ്കത്തിലാണ് ചോർച്ച. തുരങ്കത്തിന്റെ ഉപരിതലത്തിൽ നിന്നും വെള്ളം തുരങ്കത്തിനുള്ളിലേക്ക് പലയിടത്തും കുതിച്ചു ചാടുന്നുണ്ട്. ഇത് തുരങ്കത്തിന്റെ ബലത്തെ സംബന്ധിച്ച് കടുത്ത ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. മലയിൽ നിന്ന് ഊർന്നിറങ്ങുന്ന വെള്ളം പൈപ്പ് സ്ഥാപിച്ച് അഴുക്കുചാലിൽ കൊണ്ടിറക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള ഏതോ പൈപ്പ് പൊട്ടിയതാണ് നിലവിലെ സ്ഥിതിക്ക് കാരണമെന്നുമാണ് കമ്പനിയുടെ വാദം. തുരങ്കത്തിന്റെ മുകൾ ഭാഗത്ത് ഉരുക്കുപാളികൾ സ്ഥാപിച്ച് കോൺക്രീറ്റ് ഇട്ട് ബലപ്പെടുത്താത്ത ഭാഗങ്ങളിൽ മാത്രമാണ് ചോർച്ചയുള്ളത്. രണ്ടാമത്തെ തുരങ്കത്തിൽ പൂർണ്ണമായും ഗ്യാൻട്രി കോൺക്രീറ്റ് ഇടൽ നടത്തിയതുകൊണ്ടാണ് അവിടെ ചോർച്ച അനുഭവപ്പെടാത്തത്. മുകളിൽ നിന്ന് നിരന്തരം വെള്ളം ഊർന്നിറങ്ങുന്ന സാഹചര്യമുണ്ടായാൽ മണ്ണിന് ബലക്കുറവ് സംഭവിക്കാനും ഇടിയാനും സാധ്യത ഏറെയാണ്. ആദ്യം തുറന്നുകൊടുത്ത ഒന്നാമത്തെ തുരങ്കത്തിൽ 500 മീറ്ററിൽ അധികം ദൂരത്തിൽ ഇനിയും കോൺക്രീറ്റ് ഇടാനുണ്ട്. ഇത് ചെയ്യാതെ ഇരുമ്പ് പൈപ്പുകളും തകര ഷീറ്റും വെച്ച് അത് മറയ്ക്കാനാണ് കമ്പനി ശ്രമിച്ചത്. ഇതിന്റെ ഭാഗമായി ഫാബ്രിക്കേഷൻ ജോലികൾ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഈ പണികൾക്കെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ ദേശീയപാത അതോറിറ്റി അനുമതി നൽകിയതുമാണ്. മീഡിയ ടൈം, തൃശൂർ. അന്നമനട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണിപ്പൂർ ജനതയ്ക്കായി ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. അങ്കമാലി MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. കത്തിജ്വലിച്ച് വലിയൊരു തീകോളമായി നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോൾ അതിനെതിരെ അന്നമനടയിൽ ഇതുപോലെ ഒരു ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിക്കുവാനായിട്ട് മുൻകൈയെടുത്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയും സഹപ്രവർത്തകരെയും ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. മണിപ്പൂർ ഇന്ന് ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്.
ഒരുപക്ഷേ ഇക്കാലം അത്രയും മണിപ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരുടെയും മനസ്സിൽ കടന്നു വന്നിരുന്നത് അല്പ ദൂരെ എവിടെയോ ഉള്ള ഒരു പ്രദേശം നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല ഏതോ ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ ഒക്കെ ഏതോ പ്രദേശം എന്ന് നമ്മൾ പറയുന്നത് പോലെ നമ്മളെ ഒന്നും ബാധിക്കാത്ത നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ ഒരു പ്രദേശത്ത് എന്തോ ഒരു വിഷയം നടക്കുന്നു എന്നൊരു ചിന്തയായിരുന്നു ഒരുപക്ഷേ ഒരു പരിധിവരെ നമ്മളിൽ പലരുടെയും മനസ്സുകളിൽ ഇക്കാലം അത്രയും ഉണ്ടായിരുന്നത്. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ അധ്യക്ഷത വഹിച്ചു. മാംറ ജുമാ മസ്ജിദ് ഇമാം സുനീർ മിസാബി, മേലടൂർ ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി ഫാദർ ജോസ് പാലാട്ടി, DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് വിൻസി ജോഷി, KK രവി നമ്പൂതിരി, PK തിലകൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, മണ്ഡലം ബ്ലോക്ക് നേതാക്കൾ, സഹകരണ ബാങ്ക് ബോർഡ് അംഗങ്ങൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സുധാ ദിലീപ് തെരഞ്ഞെടുക്കപ്പെട്ടു. LDF ധാരണയനുസരിച്ച് രമാ രാഘവൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, പ്രസന്ന അനിൽകുമാർ, രമാ രാഘവൻ, രാജേഷ് അശോകൻ, അസ്മാബി ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ആലുവയിൽ വൻ വ്യാജക്കള്ള് നിർമ്മാണ കേന്ദ്രം എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. രാസമിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച 1500 ലിറ്റർ കള്ളും ഇത് കൊണ്ടുപോകാനെത്തിയ പിക്കപ്പ് വാനുമാണ് ശിവരാത്രി മണപ്പുറം റോഡിലെ കള്ള് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തിയത്. ആലുവയിൽ വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം നടത്തി വന്നിരുന്ന വിൻസെന്റ് ജോസഫ്, ജിതിൻ, ഷാജി എന്നിവർ പിടിയിലായി. 35 ലിറ്ററിന്റെ 42 കന്നാസുകളിലായാണ് സൂക്ഷിച്ചിരുന്നത്. കള്ളുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ലോറയിൽ സൾഫേറ്റ്, സോഡിയം ലോറയിൽ സൾഫേറ്റ് എന്നീ പേസ്റ്റ് രൂപത്തിലുള്ള രാസമിശ്രിതങ്ങളും കണ്ടെത്തി. കുറച്ച് കള്ളും സ്പിരിറ്റും ബാക്കി വെള്ളവും ഒപ്പം കെമിക്കലുകളും ഉപയോഗിച്ചാണ് വ്യാജക്കള്ള് നിർമ്മിച്ചിരുന്നത്. സോഡിയം ലോറയിൽ സൾഫേറ്റ് മദ്യത്തിന് മണവും പതയും ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒരു വർഷമായി വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത്. മീഡിയ ടൈം, ആലുവ. കൊടുങ്ങല്ലൂർ CMM OLP സ്കൂളിൽ ഇഷ്ടഭക്ഷണം പദ്ധതി പുനരാരംഭിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിയുടെ ഭാഗമായി PTIയുടെ തനത് പരിപാടിയായി കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച സ്പെഷ്യൽ ഉച്ചഭക്ഷണമാണ് പുനരാരംഭിച്ചത്. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ CS സുവിൻ നിർവഹിച്ചു. സ്കൂൾ മാനേജർ MM മുഹമ്മദ് സേത്ത്, രാജേഷ് വളർക്കൊടി, KK ഉമ്മർ, PTA പ്രസിഡന്റ് ഷിംസി, SMC ചെയർമാൻ സഹജൻ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റെഡ് അലർട്ട് നിലനിൽക്കുന്ന പെരിങ്ങൽകുത്ത് ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നു. ഷട്ടർ തുറന്നുന്ന ഡാമിലെ ജലനിരപ്പ് 423 മീറ്റർ പിന്നിട്ട സാഹചര്യത്തിൽ ദേശീയപാതയിലെ കുതിരാൻ തുരങ്കത്തിൽ ചോർച്ച കണ്ടെത്തി. തുരങ്കത്തിനുള്ളിലെ ഒരു ഭാഗത്തു നിന്നും വെള്ളം ശക്തിയായി താഴേക്ക് ഒലിച്ചിറങ്ങുന്നു. ആലുവയിൽ വൻ വ്യാജക്കള്ള് നിർമ്മാണ കേന്ദ്രം എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. രാസമിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച 1500 ലിറ്റർ കള്ളും ഇത് കൊണ്ടുപോകാനെത്തിയ പിക്കപ്പ് വാനുമാണ് പിടികൂടിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.